ആരും എണിക്കണ്ട സദസ്യരെ ചന്തത്തുക കുറടിയേറ്റുകൾ ഇസ്ലാമിക്കും. എന്റെ വലിയൊരു സ്നേഹിതനാണ്, ഞങ്ങൾ ഒരുപാട് യാത്ര കൂടെ നടത്തിയവരാണ് വിദേശത്തൊക്കെ. എന്തുകൊണ്ടും ആത്മാർത്ഥമായ ദിനി സേവന രംഗത്ത് നല്ല ഹിമ്മത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു ആലിമാണ്, പണ്ഡിതനാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് ആഫിയത്ത് ആരോഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ദുആക്ക് മുമ്പായി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു കുട്ടികളുടെ ഭക്ഷണത്തിന്റെ കാര്യം. അതിപ്പോ ഈ സദസ്സിൽ നിന്ന് വളരെ ആവേശത്തോടുകൂടി ദുആക്ക് മുമ്പായി പറയാൻ തയ്യാറാണ് എന്നുള്ളത് പൂർണ്ണമായ ഉറപ്പ് എനിക്കുണ്ട്. അതിപ്പൊ ഞാൻ ചോദിക്കുന്നില്ല, ഇൻഷാല്ലാ നിങ്ങൾ പെണ്ണുങ്ങളോട് അന്വേഷിച്ച്, കാരണം ഭാര്യനോട് അന്വേഷിക്കണം ഭക്ഷണം കൊടുക്കുന്ന ഉണ്ടെങ്കിൽ. അപ്പൊ കൂടിയാലോചിച്ചിട്ട് ഉസ്താദിനെ സന്തോഷിപ്പിക്കേണ്ട കടമ ഈ നാട്ടുകാരുടെ ബാധ്യതയാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് ഇൻഷാല്ലാ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ ഭാര്യയും നിങ്ങളും കൂടിയാലോചിച്ച് ആ ഒരു കുട്ടികളെ ഭക്ഷണം ഒരു ദിവസത്തെ ഒരു ദിവസത്തെ മൂന്ന് നേരത്തെ ഭക്ഷണം ഒരു കുട്ടിയെ ഏറ്റെടുത്താൽ അൽഹംദുലില്ലാ. അത് ഇൽമു പഠിക്കുന്ന കുട്ടികളാണ്. ഇൽമിന്റെ പവർ അത് പറയേണ്ട ആവശ്യമില്ല. ഒരു മുത്താലിം ഖബറിന്റെ അരികിലൂടെ, അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന ഒരു മുത്താലിം ഖബറിന്റെ അരികിലൂടെ ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ 40 ദിവസത്തോളമുള്ള ശിക്ഷ അള്ളാഹു അവിടെ കുറച്ചു കൊടുക്കുന്നു. ഒരൊറ്റ ഒരു മുത്താലിം അവിടെ നടന്നു കഴിഞ്ഞാൽ ഇൽമിന്റെ പവറാണ്. അപ്പൊ ആ ഇൽമ് പഠിക്കുന്ന ഒരു മുത്താലിമിന് ഭക്ഷണം കൊടുക്കാൻ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ആഖിറത്തിലേക്കും ഈ ദുനിയാവ് രണ്ടിലും ഉപകാരമുള്ള വിജയങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പൊ അത് ഏറ്റെടുത്തുകൊണ്ട് ഉസ്താദിനെ സന്തോഷിപ്പിക്കുക വേണ്ട രീതിയിൽ ഈ ദിഖ്റ എന്ന് പറയുന്ന ഈ സ്ഥാപനം നല്ല ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ഇൽമിന്റെ മജ്ലിസുകളും ദിഖ്റിന്റെ മജ്ലിസുകളും അതുപോലെ തന്നെ ജലാലിയ മജ്ലിസ് എല്ലാം ഇവിടെ സംഘടിപ്പിക്കണം. അതിലൊക്കെ നല്ല ഭാഗവാക്കാക്കി വന്ന് വരിക, സഹകരിക്കുക, വിജയിപ്പിക്കുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലൊരു മജ്ലിസാണ്, നല്ലൊരു മജ്ലിസാണ്. ഇൻഷാല്ലാ ദുആക്ക് മുമ്പായി നിങ്ങൾ കയ്യിലുള്ള സദഖകൾ അങ്ങോട്ട് കുട്ടികൾ അയക്കും, പെണ്ണുങ്ങളെ ഭാഗത്തും നല്ലവണ്ണം സഹകരിക്കുക, സഹായിക്കുക. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വളരെയധികം പ്രാർത്ഥനക്ക് ഉത്തരവുള്ള നല്ല സമയമാണ്. ഒരുപാട് മദ്രസമാർ ഉസ്താദുമാരുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, അതുപോലെ തന്നെ നിഷ്കളങ്കരായ പാവപ്പെട്ടവരായ ദുആക്ക് ഇജാബത്തുള്ള എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. എന്റെ ദുആയേക്കാൾ പ്രാധാന്യം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഞാനിപ്പോ കമ്പളവട്ട് അവിടെ ഉറൂസ് അത് ഞാൻ വിട്ടു. കാരണം എന്താ, ഞാൻ ഈ സദസ് കാണുമ്പോ അത് ദ്വാ ചെയ്യാണ്ട് നിവൃത്തിയില്ല. എന്റെ ദ്വയേക്കാൾ പ്രധാനം ഞാനും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആമീനും എന്നുള്ളത് പ്രാർത്ഥനയാണ്, ദ്വാ എന്നുള്ളതും പ്രാർത്ഥനയാണ്. ഇത് രണ്ടും കൂട്ടിമുട്ടുമ്പോ അതിൽ നിന്നുള്ള പ്രകാശമാണ് അള്ളാഹുവിൽ നിന്ന് ഉത്തരം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുപാട് ഉമ്മമാരും ഈ സദസ്സിലും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി റജബ് മാസമാണ്, റജബ് ഷഹറുല്ലാഹി, ഉസ്താദ് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മാസമാകുന്ന റജബ് വലിയ ബഹുമാനം, വലിയ ബഹുമാനം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദുആയിലൂടെ നമ്മൾ നേടിയെടുക്കണം. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതൊക്കെ ചോദിക്കണം. കാരണം പടച്ചവൻ ഒന്നും ചോദിക്കാതെ എല്ലാം നമ്മൾക്ക് നൽകിയ റബ്ബാണ് സൃഷ്ടാവായ അള്ളാഹു ജല്ല ജലാലുഹു. ചോദിച്ചാൽ റബ്ബ് കൈവിടുകയില്ല എന്നുള്ള പൂർണ്ണ ഉറപ്പോടുകൂടി ദുആ ചെയ്യുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه يكافي مزيده سبحان ربي العلي الاحل الوهاب لك الحمد حمدا كثيرا طيبا مباركا فيه كما ينبغي لكرم وجهك وعظيم سلطانك يا الله اللهم لك الحمد حتى ترضى ولك الحمد قبل الرضا ولك الحمد بعد الرضا اللهم جل فضل صلواتك ابدا وادم بركاتك سرمدا وازكى تحياتك فضلا وعددا على اشرف الخلائق الانسانيه ومجمع لقائك الايمانيه وطور التجليات الاحسانيه ومحبه الاسرار الرحمانيه ومظهر الانوار الروحانيه وعروس المملكه الربانيه واسطه عقد النبيين
ومقدم جيش المرسلين وقائد ركب الأنبياء المكرمين وأفضل خلائق أجمعين وسيد الأولين والآخرين عامل لواء اللز الأعلى ومالك عزمة المجد الأسنى شائد أسرار اللذل ومشائد أنبار الثبابك الأول ترجمان لسان القدر ومنبع العلم والعلم والكرم مظهر سر الجودي الجزي والكلي وإنسان عين الوجدي اللولوي والسفلي روح جسد الكونين وحين حياة الدارين والمتخلق بأخلاق المقامات الاستفاعية الخليل الأعظم والأبيب الأكرم سيدنا وسيد ولد آدم أجمعين محمد بن عبد الله بن عبد المطلب وعلى آله الطيبين الطاهرين وعلى أصحابه وأزواجه وزرياته وعلى سائر الأنبياء والمرسلين وعلى ملائكتك المقربين وعلى أهل طاعتك أجمعين من أهل السماوات وأهل الأرضين عدد خلقك ورضا نفسك وزنة عرشك ومداد كلماتك وقدر معلوماتك ومنتهى علمك كلما ذكرك الذاكرون وغفل عن ذكرك الغافلون وسلم وسلم مبارك عليه وآله وصحبه كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد سبحانك اللهم ما ذكرناك حق ذكرك سبحانك اللهم ما ذكرناك حق ذكرك وما أتيناك لعمرك وما انتحينا لزجرك فلا يسعنا إلا محض فضلك فلا يسعنا إلا محض فضلك فلا يسعنا إلا محض فضلك وجودك وكرمك وبرك فاغفر لنا وأنت خير الغافرين فاغفر لنا وأنت خير الغافرين وارحمنا وأنت أرحم الراحمين وارحمنا وأنت أرحم الراحمين اللهم إنا نسألك الجنة وما قرب إليها من قول بعمل ونعوذ بك من النار وما قرب إليها من قول بعمل اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأقربائنا ولأحبابنا ولمن له وقلنا لينا ولمن نسغانا ولمن سقانا وأتعمنا ولمن عمنا دعانا ولجميع أمة سيدنا محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم احفظنا اللهم احفظنا اللهم احفظنا واحفظ من معنا واحفظ ما معنا واحفظ قراباتنا من جميع الآفات والمصيبات والأخطار ومن شر الأعداء من الجن والإنس في البراري والبحار واشف مرضانا واشف مرضانا واشف مرضانا واقض ديوننا واستر عوراتنا وآمن روحاتنا ومعولات الأشرار ونبر بصائرنا ونبر بصائرنا وتهجر سرائرنا من الشق والغيار وأخلصنا من الرياء والعجب والسمة والكبر والأقدار واحفظ ألسنتنا من النطق بالفحش والإحذار اللهم اوصل مثل صفا بما قرحنا وحللنا وسبحنا وحمدنا وكبرنا إلى روح سيدنا وشفينا مصطفى محمد صلى الله عليه وسلم ثم إلى أرواح إخواني من الأنبياء والمرسلين وآل كل من صحبه أجمعين وإلى أرواح العلماء والشهداء والأولياء والصالحين وإلى أرواح آبائنا وأمهاتنا وقراباتنا ومن له وقلنا لينا ومن نبيناهم أجمعين اللهم ارزقنا السعادة واختمنا بسعادة بخير بفضل برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين رحمانا يا راج سيدا يا التنبيرات ഈ മഹത്തായ മജ്ലിസിന് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് നിന്റെ നോട്ടം കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടി ഇവരെ അനുഗ്രഹിക്കണേ അല്ലാഹ് ഈ സ്ഥാപനത്തിന് അനുഗ്രഹിക്കണേ അല്ലാഹ് ഈ നാട് ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ അല്ലാഹ് റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ഞങ്ങൾ ചൊല്ലിയതായ സലാത്ത് സലാമുകൾ മദ്ഹുകൾ അങ്ങ് എത്രയോ മൈലുകൾക്കപ്പുറം മദീന മലർവാടിയിൽ പച്ചക്കുബൈക്കതായ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് കരളിന്റെ കരളായ ജീവന്റെ തുടിപ്പായ സ്നേഹത്തിന്റെ കേദാരമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദ്രത്തിലേക്ക് ഈ നിമിഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഇവിടെ ഒരുമിച്ച് കൂടി അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ് ഈ നാടിന് അനുഗ്രഹിക്കണേ അല്ലാഹ് ഈ സ്ഥാപനത്തിന് അനുഗ്രഹിക്കണേ അല്ലാഹ് ഈ ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ അല്ലാഹ് റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ഇവിടെ ഒരുമിച്ച് കൂടി മുഴുവൻ ആൾക്കാരുടെയും എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാഹ് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരണേ അല്ലാഹ്
ഞങ്ങൾ പാപികളാണ് അല്ലാ, ഞങ്ങൾ ദോഷികളാണ് അല്ലാ, ഞങ്ങൾ വിവരങ്ങൾ ഇല്ലാത്തവരാണ് അല്ലാ, ഞങ്ങൾ ആഹ്റസ്മാന്റെ ചന്ത ചവറുകളാണ് അല്ലാ. യജമാനനായ നിന്നോട് നിന്റെ പരിശുദ്ധമായ ജലാദിയാറാത്തീവി ചൊല്ലിക്കൊണ്ട് ഇവിടെ താലിമ്യങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരിൽ സാധാരണക്കാരായ ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള നിനക്ക് തഖ്‌വാ ചെയ്യുന്ന ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര്, പ്രായം ചെന്നവര് ഈ സദസ്സിലുണ്ട് അല്ലാ. ഈ സദസ്സിൽ വെച്ച് ഉയർത്തിയ കൈ നീ വെറുതെയാക്കരുതേ അല്ലാ, തിരസ്കരിച്ച് കളയരുതേ അല്ലാ, ആട്ടിക്കളയരുതേ അല്ലാ. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ അല്ലാ, ഈ ദുആ ഏറ്റെടുക്കണേ അല്ലാ, ഈ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ ചെയ്തുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെ രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും ഹറാമിയത്തുകളും ഈ മഹത്തായ ജലാലിയാർ ആത്തീവിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ, പരിപൂർണമായി മാപ്പാക്കണേ അല്ലാ. നിന്നിലേക്ക് ഈ നിമിഷ ഹൃദയത്തിന്റെ അടിത്തട്ടിലെന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് കേദിച്ച് മടങ്ങുന്നു അല്ലാ. ഈ തൗബയെ സ്വീകരിക്കണേ അല്ലാ, ഈ കേദിച്ച് മടങ്ങലെ ഏറ്റെടുക്കണേ അല്ലാ. ശിഷ്ടകാല ജീവിതം, ഇനിയുള്ള കാല ജീവിതം ഒരു തെറ്റും വരാതെ, ഒരു കുറ്റവും കൊള്ള നീങ്ങാതെ, റാമിയത്തും ചെയ്യാതെ, ധന്യമായി തക്കവരധിഷ്ഠിതമായി നിന്നെ ബഹുമാനിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, നിന്റെ ഹബീബിന്റെ ജീവിതചര്യ മുറക്കമുറ പിന്തുടർന്നുകൊണ്ട്, പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ, മരിച്ചു പോയ, വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കന്മാർ, ഉസ്താദുമാർ, ഉമ്മാമ്മമാർ, ഉപ്പാപ്പന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ഉറ്റവരുടെ ഇവർ ഗുണകാംക്ഷികളും വികാംക്ഷികളും, ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനാത്തുകൾ, മുഴുവൻ ആൾക്കാരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, അവരുടെ ഖബറിടം നീ സ്വർഗസ്തോപ്പാക്കി കൊടുക്കണേ അല്ലാ, അവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ആ ഖബറാളികളുടെ അകത്തളത്തിൽ എന്തെങ്കിലും ശിക്ഷ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ മഹത്തായ ജലാലിയ റാത്തീബിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ റജബ് മാസത്തിന്റെ ബഹുമാനം കൊണ്ട് ആ ഖബറാളികളുടെ അകത്തളത്തിൽ നിന്ന് ആ ശിക്ഷയെ ഈ നിമിഷം നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. അതിന്റെ പകരം നിന്റെ നൂറാകുന്ന പ്രകാശം, വെളിച്ചം, നിന്റെ സന്തോഷം നീ വർക്കത്തിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർ, ഉസ്താദുമാര്, ഉമ്മാമ്മമാര്, ഉപ്പാപ്പന്മാര്, പ്രായം ചെന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സ്നേഹിച്ചവർ, ഒറ്റവരുടെ ഇവർ ഗുണകാംക്ഷികൾ, അഭികാംക്ഷികൾ, ഈ മഹത്തായ സദസ്സിനെ സ്നേഹിച്ചു വന്ന സംബന്ധിച്ച ഇവിടെ മുഅ്മിനു മുഅ്മിനാത്തുകൾ, വളരെ ദൂരത്തിൽ നിന്ന് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഭാഗത്തു നിന്നും, രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വന്ന സഹോദരി സഹോദരന്മാർ, മുഅ്മിനു മുഅ്മിനാത്തുകൾ, സത്യവിശ്വാസികൾ, സത്യവിശ്വാസിനികൾ, അവർക്കൊക്കെയും ദീനീ തണലിലായി ദീർഘ ആയുസ്സും ആഫിയത്തും ആരോഗ്യവും ബർക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വിനയവും ഐശ്വര്യവും പ്രതാപവും നിഅമത്തും വിശാല മനസ്കതയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും ശ്രദ്ധയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, പല ജാതി പകർച്ചവ്യാധികളെ കൊണ്ട്, പകർച്ചപ്പനികളെ കൊണ്ട്, മാറാ അസുഖങ്ങളെ കൊണ്ട്, മാരകമായ രോഗങ്ങളെ കൊണ്ട്, ഡോക്ടർമാർ കഴിഞ്ഞ രോഗങ്ങളെ കൊണ്ട്, എയ്ഡ്സ്, ക്യാൻസർ, ഹാർട്ട്, കിഡ്നി, മൂത്രത്തിലുള്ള കല്ല്, നടുവേദന, മുട്ടുവേദന, കാലുവേദന, തൊണ്ടവേദന, ചെവിവേദന, പല്ലുവേദന, നാവുവേദന, തലവേദന, വയറുവേദന, ഷുഗർ, പ്രഷർ, പ്രമേഹം, അങ്ങനെയുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന എത്രയോ രോഗികൾ ഈ മഹത്തായ സദസ്സിലുണ്ട്, ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട്, ഹോസ്പിറ്റലിന്റെ ഐസിയിലുള്ളവരുണ്ട്, വീടിന്റെ അകത്തളത്തിലുള്ളവരുണ്ട്. അല്ലാ, റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ഈ മഹത്തായ ജലാലിയ റാത്തീബിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ റജബ് മാസത്തിന്റെ ബഹുമാനം കൊണ്ട് അങ്ങനെയുള്ള മുഴുവൻ രോഗികളെയും ഈ നിമിഷം നീ ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, പരിപൂർണ ശിഫ നൽകണേ അല്ലാ, ആ രോഗികൾക്ക് ദീർഘ ആയുസ്, ആഫിയത്ത്, ആരോഗ്യം നൽകണേ അല്ലാ, അവരുടെ കുടുംബത്തിന്റെ സബൂറ് നൽകണേ അല്ലാ, വിശേഷ ഡോക്ടർമാർ കഴിയുന്ന എത്രയോ രോഗികൾ വീടിന്റെ അകത്തളത്തിൽ വേദന കൊണ്ട് ശരീരത്തിന്റെ വേദന സഹിക്കവയ്യാതെ നോക്കിക്കറിയുന്ന എത്രയോ രോഗികൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അല്ലാ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാ, ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുള്ളവരുണ്ട്. അല്ലാഹുവേ, ഈ ജലാലിയ റാത്തീബിന്റെ ബർക്കത്ത് കൊണ്ട്
ഇവിടെ ഒരുമിച്ച് കൂടിയ സത്യവിശ്വാസി സത്യവിശ്വാസികൾ വർക്കത്തുകൊണ്ട് ഈ റജബ് മാസത്തിന്റെ ബഹുമാനം കൊണ്ട് മുതഅല്ലിമീങ്ങളുടെ വർക്കത്തുകൊണ്ട് ആലിമീങ്ങളുടെ വർക്കത്തുകൊണ്ട് അല്ലാഹുവേ ഈ നിമിഷം അങ്ങനെ ഡോക്ടർമാർ കഴിയുന്ന രോഗികൾ ഏതെങ്കിലും വീടിന്റെ അകത്തളത്തിൽ ഭേദന കൊണ്ട് കഴിയുന്നുണ്ട് എങ്കിൽ ഈ ജിലാലി ആറാത്തീമിന്റെ വർക്കത്തുകൊണ്ട് അല്ലാഹുവേ ഈ നിമിഷം ഈ നിമിഷം ശിഫയിലേക്ക് തിരിക്കണേ അമ്മ ഈ നിമിഷം ശിഫയിലേക്ക് തിരിക്കണേ അമ്മ ആരോഗ്യങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം ദീർഘായുസ്സ് നൽകണേ അമ്മ രോഗങ്ങൾ നൽകുന്നവൻ നീയാണ് അല്ലാ ശിഫയാക്കുന്നവൻ നീയാണ് അല്ലാ അതിന്റെ ഇടയിലുള്ള കാരണക്കാരാണ് ഡോക്ടർമാരും മരുന്നുകളും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഞങ്ങൾ കഴിക്കുമ്പോൾ അതിൽ ഞങ്ങൾക്ക് നീ പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ലക്ഷങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിച്ച് സുഖപ്പെടാതെ കണ്ണീരോടെ ജീവിക്കുന്ന ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലിൽ ഐസിയുണ്ട് വീടിന്റെ അകത്തളത്തിലുണ്ട് ആണുങ്ങളിലുണ്ട് പെണ്ണുങ്ങളിലുണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ ദീർഘായുസ് ആഫിയത്ത് രോഗികൾക്ക് നൽകണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് തളർവാദം പിടിപെട്ടുകൊണ്ട് നടക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ കിടക്കാൻ പറ്റാതെ ഒരു ഭക്ഷണവും തൊണ്ടയിൽ നിന്ന് തൈയോട്ടിറക്കാൻ പറ്റാതെ ഒരു വാക്കും നാവിൽ നിന്ന് സംസാരിക്കുവാൻ പറ്റാത്ത എത്രയോ രോഗികൾ ആണുങ്ങളിലുണ്ട് പെണ്ണുങ്ങളിലുണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഹോസ്പിറ്റലിൽ ഐസിയുള്ളവരുണ്ട് വീടിന്റെ അകത്തളത്തിലുള്ളവരുണ്ട് അല്ലാ അവർക്ക് ജീവിതം ഖൈറാണെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണേ അല്ലാ മരണം ഖൈറാണെങ്കിൽ അവർക്ക് മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ അവരുടെ കുടുംബത്തിന് സുബൂർ നൽകണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ശിഷ്യായി നാട്ടിൽ നിന്ന് പോയി വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളായ ചെറുപ്പക്കാരുണ്ട് അല്ലാ പ്രത്യേകിച്ച് ഈ സദസ്സുമായി ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്ന സഹകരിക്കുന്ന ഉസ്താദവരെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരന്മാർ ഗൾഫിൽ ഇപ്പോൾ ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാർ അല്ലാഹുവേ അവരുടെ എല്ലാ ജോലികളിലും ബിസിനസ്സുകളിലും തൊഴിലുകളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നീ വർദ്ധിപ്പിക്കണേ അല്ലാ അവരുടെ കുടുംബത്തിൽ നീ സന്തോഷം നിലനിർത്തണേ അല്ലാ ആ ഗൾഫുകാരുടെ പ്രവാസികളുടെ എന്ത് പ്രതിസന്ധികളാണോ അത് ഈ നിമിഷം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ അവർക്കെല്ലാം തുറന്ന വൈകൾ നീ കൊടുക്കണേ അല്ലാ അവരുടെ എല്ലാ സൗകര്യങ്ങളും നീ അവിടെ ചെയ്തു കൊടുക്കണേ അല്ലാ അവിടെ ഭരിക്കുന്ന ഭരണാധികൾക്ക് ആ വിദേശ വിദേശികളായ അവർക്ക് അനുകമ്പ നീ നൽകണേ അല്ലാ ആ രാജാക്കന്മാർക്ക് ഹൃദയത്തിൽ നല്ല വിശാല മനസ്കൃതം നീ നൽകണേ അല്ലാ അവരോട് അനുകമ്പ നീ നൽകണേ അല്ലാ അവിടുത്തെ എല്ലാ നിയമങ്ങളും വിദേശത്തുള്ളവർക്ക് നീ സൗകര്യപ്പെടുത്തി കൊടുക്കണേ അല്ലാ എല്ലാ നിയമങ്ങളും അവർക്ക് അനുകൂലമാക്കണേ അല്ലാ പ്രവാസികൾക്ക് അനുകൂലമാക്കണേ അല്ലാ റഹ്മാനായ രാജസീയതായ തമ്പുരാൻ നാട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ട് പല ഏർപ്പാട് പല ബിസിനസ് പല ജോലി പല തൊഴിലുകളിലുള്ളവരുണ്ട് എല്ലാറ്റിലും നീ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും നീ വർദ്ധിപ്പിക്കണേ അല്ലാ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണേ അല്ലാ പ്രത്യേകിച്ച് ഈ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന സഹായിക്കുന്ന സഹകരിക്കുന്ന സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അർഹമായ തക്കതായ പ്രതിഫലം നീ ഇരുവീട്ടിലും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ അനുഗ്രഹിക്കണേ അല്ലാ ഈ നാടിന്റെ ഖൈറ് നൽകണേ അല്ലാ ബർക്കത്ത് നൽകണേ അല്ലാ നിഅമത്ത് നൽകണേ അല്ലാ ഇസ്സത്ത് നൽകണേ അല്ലാ അഭിവൃദ്ധി നൽകണേ അല്ലാ ഉയർച്ച നൽകണേ അല്ലാ പുരോഗതി നൽകണേ അല്ലാ വളർച്ച നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ സ്നേഹം നിലനിർത്തണേ അല്ലാ സാഹോദര്യം നൽകണേ അല്ലാ ഐക്യം നിലനിർത്തണേ അല്ലാ വിശിഷ്യ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയ ഒരു കുറവും വരുത്താതെ ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രഭ അതിന്റെ വെളിച്ചം അതിന്റെ സൗഗന്ധികം അതിന്റെ ചൈതന്യം ഇവിടെ നീ നിലനിർത്തിത്തരണേ അല്ലാ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിലുടനീളം പ്രവർത്തിക്കുവാനുള്ള തൗഫീഖും ഹിമ്മത്തും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ പ്രത്യേകിച്ച് ഈ സ്ഥാപനത്ത് ഒരുപാട് ഭാവി പദ്ധതികൾ ഉസ്താദവർക്കുണ്ട് അല്ലാഹുവേ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ എല്ലാ വൈകളും ഈ ജലാലിയ റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട് നീ തുറന്നു കൊടുക്കണേ അല്ലാ നീ തുറന്നു കൊടുക്കണേ അല്ലാ ആ ഉസ്താദിന്റെ എന്ത് ഉദ്ദേശങ്ങളാണോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ അവരെ നീ ഉഖ്രവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാ അവരെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ശേഖരിക്കുന്ന അവർക്ക് ഭക്ഷണം നൽകുന്ന എല്ലാ രീതിയിലും സഹായിച്ച് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരായ പുറം നാട്ടുകാരായ വിദേശത്തുള്ളവരായ അതുപോലെ തന്നെ ഉമ്മമാര് സഹോദരിമാർ അവർക്കൊക്കെയും നീ ഖൈറും ബർക്കത്തും നിഅമത്തും ഇസ്സത്തും വർദ്ധിപ്പിക്കണേ അല്ലാ അവരുടെ
എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രാരാബ്ധങ്ങളും അതുപോലെ തന്നെ എല്ലാ ദുഃഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, എല്ലാ രോഗങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്ത ദമ്പതികളുണ്ട് അല്ലാ, സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആൺമക്കളില്ലാത്തവർ ആൺമക്കളെ നൽകണേ അല്ലാ, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ അല്ലാ. മതപരമായും ഭൗതികപരമായും രണ്ട് കാര്യത്തിൽ ഞങ്ങളെ മക്കളെ നീ ഉന്നത വിജയത്തിലാക്കണേ അല്ലാ. മാതാപിതാക്കൾ ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. സമൂഹത്തിന്റെ സേവനം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മടർത്ത് മക്കളെ നീ വളർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ തെമ്മാടികളുടെ കൂട്ടത്തിൽ പെടുത്തരുതേ അല്ലാ. നിന്നെ ധിക്കരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തരുതേ അല്ലാ. നിന്റെ പരിശുദ്ധ ഇസ്ലാം ദീൻ അംഗീകരിക്കാത്ത കൂട്ടത്തിൽ പെടുത്തരുതേ അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ, ഗർഭിണികളായ സ്ത്രീകളുണ്ട് അല്ലാ, അവർക്ക് ഒരു ഓപ്പറേഷൻ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും കൂടാതെ നല്ല റാഹത്തുള്ള സുഖപ്രസവം നൽകി അങ്ങനെയുള്ള സഹോദരിമാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ, ജനിക്കുന്ന കുഞ്ഞിന് ആരോഗ്യം നൽകണേ അല്ലാ. കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ഒരു കുറവും വരുത്തല്ല അല്ലാ. കുഞ്ഞുങ്ങൾക്കൊരു രോഗവും നീ കൊടുക്കല്ല അല്ലാ. അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കൽബിനില്ല അല്ലാ. വീടില്ലാത്തവരുണ്ട് അല്ലാ, വീട് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. വീടിന്റെ പണി പകുതിയായവരുണ്ട് അല്ലാ, എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. കടങ്ങളെ കൊണ്ട് വലഞ്ഞവരുണ്ട് അല്ലാ, കടങ്ങൾ ഞങ്ങളെ ഇവരെയും സലാമത്താക്കണേ അല്ലാ. കല്യാണ പ്രായമായ പെൺകുട്ടികൾ വീട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമുണ്ട്, ഈ നാട്ടിലുണ്ട്, ചുറ്റുപാടുണ്ട്, പരിസരത്തുണ്ട്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അനുയോജ്യന്മാരായ ഭർത്താക്കന്മാർ കിട്ടാത്തവരുണ്ട്, സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മാനസികപരമായി വളരെയധികം തളർന്നവരുണ്ട്. അങ്ങനെയുള്ള കല്യാണ പ്രായമായ പെൺകുട്ടികൾക്ക് അനുയോജ്യന്മാരായ സ്വാലിഹായ ഭർത്താക്കന്മാരെ കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ പെൺകുട്ടികൾക്ക് ഒരു സുഖജീവിതം നൽകണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് സമ്പൂർണ്ണ പ്രദാനം ചെയ്യണേ അല്ലാ. കല്യാണ പ്രായമായ ആൺകുട്ടികളുണ്ട് അല്ലാ, അവർക്ക് നല്ല സ്വാലിയത്തായ ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ, സ്വദേശത്തും വിദേശത്തുമായി ജോലിയില്ലാത്ത ഒരുപാട് യുവാക്കളുണ്ട് അല്ലാ, അവർക്ക് അനുയോജ്യമായ ഹലാലായ ഒരു ജോലി നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദസ്സിനെ കൊണ്ട് കാണിച്ചു കൊടുക്കണേ അല്ലാ. ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹറാമിന്റെ സമ്പാദ്യം നീ ഞങ്ങൾക്ക് നൽകരുത് അല്ലാ. ഹലാലായ ഭക്ഷണം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹറാമിന്റെ ഭക്ഷണം നീ ഞങ്ങൾക്ക് നൽകരുത് അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, പരിശുദ്ധമായ ഹജ്ജിനെ ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാ, അത് നിറവേറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ. പരിശുദ്ധമായ ഉംറയും മർദിയായ സിയാറത്തും ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാ, നിറവേറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ഈ മഹത്തായ സദസ്സിൽ ഇപ്പോൾ ഉസ്താദ് അവരോട് സൂചിപ്പിച്ചു, ഒരുപാട് ആണുങ്ങളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് പേര്, ഒരുപാട് പേര് പല പ്രയാസങ്ങൾ, പല രോഗങ്ങൾ, പല പ്രശ്നങ്ങൾ, പല പ്രാരാബ്ധങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ആദികൾ, വ്യാധികൾ ബോധിപ്പിച്ചുകൊണ്ട് ഇവിടെ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാ, നിന്റെ പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ഒരു ആയത്ത് മുൻനിർത്തിക്കൊണ്ട് ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരികും ഔ തുബ്ദൂ യഅലമുല്ലാ, നിങ്ങൾ പരസ്യമാക്കിയാലും രഹസ്യമാക്കിയാലും യഅലമുല്ലാ, അല്ലാ അറിയുന്നതാണെന്നുള്ള വചനം ആ ആയത്ത് മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹൃദയത്തിന്റെ അടകത്തളത്തിൽ ഇന്നഹു അലീമും ബിസാതി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന് നല്ലതുപോലെ അറിയുന്ന സത്താവായ രാജാധിരാജനായ അല്ലാഹുവിന്റെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ എന്താണോ, ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണോ, പ്രാരാബ്ധങ്ങളാണോ, സങ്കടങ്ങളാണോ, രോഗങ്ങളാണോ ഉള്ളത് നീ അറിയുന്നതാണ് അല്ലാ. നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ആദികളും വ്യാധികളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബ ജീവിതത്തിൽ നീ സാഹോദര്യവും ഭദ്രതയും സ്നേഹവും ഒത്തൊരുമയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മാനായ രാജസംഗീതായ തമ്പുരാൻ, ശൈത്താനിയത്തിന്റെ ശറിനെ തൊട്ട്, റൂഹാനിയത്തിന്റെ ശറിനെ തൊട്ട്, ഇബ്ലീസ് ലഈലിന്റെ ശറിനെ തൊട്ട്, അസൂയാലുകളുടെ അസൂയയെ തൊട്ട്, സിഹർമാരുടെ സിഹർനെ തൊട്ട്, കണ്ണേർമാരുടെ കണ്ണേർനെ തൊട്ട്, ദീപത്ത് നമീമത്ത് പരദൂഷണം ഏശ്വരി ലോകമാന്യം അഹങ്കാരം വിചാരം മദ്യം ലഹരി പദാർത്ഥം അങ്ങനെയുള്ള എല്ലാ ദുശീല ദുർവിചാര വികാര ചിന്തകളിൽ നിന്ന് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സമുദായത്തിലുള്ള യുവാക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാ. യുവതികളെ രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാൻ, ലോക മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. മുസ്ലിം രാഷ്ട്രങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങളെ പരിപൂർണമായി പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യം നിലനിർത്തണേ അല്ലാ. സമാധാനം നിലനിർത്തണേ അല്ലാ. സാഹോദര്യം നിലനിർത്തണേ അല്ലാ. സ്നേഹം നിലനിർത്തണേ അല്ലാ. ഒത്തൊരുമ നിലനിർത്തണേ അല്ലാ. ശരിയയിൽ സമാധാനം നിലനിർത്തണേ അല്ലാ. യമനിൽ സമാധാനം നിലനിർത്തണേ അല്ലാ. ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന മതേതര രാജ്യം, ഈ മതേതര
വർഷങ്ങളോളം ഇവിടെ ഒത്തൊരുമയോടുകൂടി സാഹോദര്യത്തോടുകൂടി സമുദായ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ആ നല്ല മാതൃക അത് എനിയും പിന്തുടർന്നു കൊണ്ടുപോകാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. അതിന് തുരങ്കം വെക്കുന്നവരെ നീ കണ്ടെത്തി ശിക്ഷിക്കണേ അല്ലാ, നീ കണ്ടെത്തി ശിക്ഷിക്കണേ അല്ലാ. സാഹോദര്യ ഐക്യത്തോടുകൂടി എല്ലാ മതവിഭാഗങ്ങളും ഒത്തൊരുമയോടുകൂടി പോകാനുള്ള തൗഫീക്ക് മതിലുള്ള ചുറ്റുപാടും മതിലുള്ള സാഹോദര്യവും നീ ഒരുക്കി തരണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ഞങ്ങളുടെ ജീവിതവും മരണവും നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്നെ ഓർമ്മിക്കുന്ന ഒരു മനസ്സ് നൽകണേ അല്ലാ. നീ തന്ന വെള്ളം കുടിച്ചുകൊണ്ട്, നീ തന്ന ഭക്ഷണം തിന്നുകൊണ്ട്, നീ തന്ന ശ്വാസം ശ്വസിച്ചുകൊണ്ട്, നീ വസിക്കാൻ പ്രവിശാലമായ അനുയോജ്യമായ മനുഷ്യന്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്ന ഈ പരിശുദ്ധമാകപ്പെട്ട ഭൂമിയിൽ ഞങ്ങൾ ഒരു ചവിട്ടിട വെക്കുമ്പോ നിന്നെ ഓർമ്മിച്ചുകൊണ്ട് ചവിട്ടാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. തൗഫീക്ക് നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഇബാദത്തായ പരിശുദ്ധമായ നിസ്കാരം അഞ്ച് വക്ത ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ച് ആണുങ്ങൾക്കും അവരവരുടെ വീടുകളിൽ വെച്ച് പെണ്ണുങ്ങൾക്കും നിസ്കരിക്കുവാനുള്ള തൗഫീക്ക് നീ നിലനിർത്തി തരണേ അല്ലാ. ആ പരിശുദ്ധമായ നിസ്കാരം കൊണ്ട് ഞങ്ങളുടെ കൽബിലുള്ള എല്ലാ അയുക്കുകളും കച്ചറകളും കറുപ്പുകളും കൈകിക്കളഞ്ഞ് നിന്റെ നൂറാകുന്ന പ്രകാശം, വെളിച്ചം, ഹിദായത്ത്, ഹിക്മത്ത്, ഇൽമ്, വിജയം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. നീ അനുഗ്രഹിക്കണേ അല്ലാ. അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട അവയവമായ നാവ് കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ദിക്ര ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ഔറാദ് ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. നന്മ ഉപദേശിക്കുന്ന നാവാക്കണേ അല്ലാ. തിന്മ വിരോധിക്കുന്ന നാവാക്കണേ അല്ലാ. നിന്നെ പറ്റി പറയുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ മദ്ഹ് പാടുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്ന നാവാക്കണേ അല്ലാ. നിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാ. സ്വലാത്ത് ചൊല്ലി 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 നാവ് പച്ചപിടിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം, അതിന്റെ വെളിച്ചം, അതിന്റെ സൗഗന്ധികം, അതിന്റെ അതിന്റെ പരിമണം ഹൃദയത്തിലേക്ക് അടിച്ചു വീശുമ്പോ ഏതൊരു സത്യവിശ്വാസിയും ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിക്കുന്ന ഒരു സമയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹബീബായ നബി തങ്ങളെ കണ്ടിട്ടല്ലാതെ ഞങ്ങൾ നീ മരിപ്പിക്കരുതേ അല്ലാ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നത്തിലെങ്കിലും ലോകത്തിന്റെ നേതാവ് വെള്ളി വെളിച്ചം അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൺകുളിർക്കെ സ്വപ്നത്തിനെങ്കിലും കാണാനുള്ള കാഴ്ച ശക്തി ഈ കണ്ണിന് നൽകണേ അല്ലാ. കണ്ണിന് നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. ആക്സിഡന്റ് പോലെയുള്ള ചതഞ്ഞരഞ്ഞുള്ള മരണം നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അങ്ങനെ ആർക്കും നീ കൊടുക്കരുതേ അല്ലാ. ദുരൂഹ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സംശയാസ്പദമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണം ഒരാൾക്കും നീ കൊടുക്കരുതേ അല്ലാ. ഒരാൾക്കും നീ കൊടുക്കരുതേ അല്ലാ. അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കൽബിലില്ല അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ഉസ്താദുകളോട് സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥലം എടുക്കാൻ വേണ്ടി സഹായിച്ച, സഹകരിച്ച, സ്നേഹിച്ച അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അതുപോലെ തന്നെ ഈ സ്ഥലം ഏറ്റെടുത്തപ്പോ അതിന്റെ ബിൽഡിംഗ് പണിതു തന്ന അബ്ദുർ റഹ്മാനാജി, അതുപോലെ തന്നെ അവരുടെ കുടുംബം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ച്, സഹകരിച്ച്, സ്നേഹിച്ച മുഴുവൻ ആൾക്കാർക്കും അർഹമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അബ്ദുർ റഹ്മാനാജിയുടെ മകൻ, ആ മകന് പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാ. അതുപോലെ തന്നെ അന്തു എന്ന ഫയ്യത്തുവലിയുടെ സഹോദരൻ, അല്ലാഹുവേ നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രയാസവും നിറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഈ സദസ്സിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ഈ ഉസ്താദ് നൗഫൽ സഖാഫി ഉസ്താദ്, ആ ഉസ്താദ് ദീർഘായുസ്, ആഫിയത്ത്, ആരോഗ്യം നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഒരുപാട് കാലം ദീനീ പ്രവർത്തനം ചെയ്യുവാനുള്ള, വേണു പറയാനുള്ള, പ്രബോധന രംഗത്ത് നിറഞ്ഞാടാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. അതുപോലെ തന്നെ ഒരുപാട് സയ്യിദന്മാർ, ആലിമീങ്ങൾ ഈ സദസ്സിലുണ്ട് അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ എന്ത് പ്രയാസങ്ങൾ, പ്രാരാബ്ധങ്ങൾ, സങ്കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ ഖൈറിലാക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ അവസാനം മരിക്കുന്ന അവസരത്തിൽ നല്ല ഒരു സമയം നീ ഞങ്ങൾക്ക് കണ്ടെത്തി വെക്കണേ അല്ലാ, കണ്ടെത്തി വെക്കണേ അല്ലാ. ആ സമയത്തെ യഥാർത്ഥ ബോധം നീ നൽകണേ അല്ലാ. നിന്റെ പരിശുദ്ധ ഖുർആൻ, നിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്താക്കണേ അല്ലാ, നിന്നെ ഓർക്കുന്ന സമയത്താക്കണേ അല്ലാ.
നിന്റെ ഹബീബിന്റെ സനാതനത്തിന്റെ സമയത്താകട്ടെ അല്ലാ, നിന്റെ ഈ മഹത്തായ ജലാലി ആറാത്തീവ് ചെല്ലുന്ന സമയത്താകട്ടെ അല്ലാ, നിന്റെ മശായിഖ്മാരെ മുഴുവനും കണ്ടുകൊണ്ട് നിന്റെ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടു മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ സജ്ജനിതരുടെ ഭാഗ്യവാന്മാരുടെ നല്ലവരുടെ മുത്തഖീങ്ങളുടെ മുമ്പീങ്ങളുടെ നിന്റെ അഷ്ടാക്ഷന്മാരുടെ കൂട്ടത്തിൽ ഈ പാപികളെ ദോഷികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ആ സമയത്ത് സക്കറാത്തിന്റെ അവസാനത്തെ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കുറച്ചിരിച്ചു കൊണ്ട് മരിക്കാൻ നീ ജനങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ, നീ അവസരം നൽകണേ അല്ലാ. മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷമുള്ള എല്ലാ പരീക്ഷണ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖബറിലുള്ള അദാബിനെ തൊട്ട് കാത്തു രക്ഷിക്കണേ അല്ലാ. മഹ്ശറിലുള്ള വിചാരണ നിർഭയാക്കണേ അല്ലാ. മഹ്ശറിൽ വെച്ചുകൊണ്ട് നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നന്മ വർദ്ധിപ്പിക്കണേ അല്ലാ. കിതാബുകൾ വലതു കയ്യിൽ നൽകണേ അല്ലാ. ആ വിചാരണ കൊടുംചൂടിൽ അവിടെ കൊണ്ട് വിചാരണ ചെയ്യുമ്പോ അവിടെ അർശന്റെ വിഭാഗം അർശന്റെ തറ ലഭിക്കുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുക്കരങ്ങളിൽ നഹൂദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഈ തൗഫീക്ക് നൽകണേ അല്ലാ. ഹബീബിന്റെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവസാനമായി ഇതിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഇതിന്റെ തൃക്കാഴ്ച യാതൊരു മറയും കൂടാതെ കടുവാനും ആസ്വദിക്കുവാനും ഇതിന് ഉപരുവാനും അതിൽ ആനന്ദം കൊള്ളുവാനും അതിൽ ആറാടുവാനുമുള്ള ഭാഗ്യം ഈ അടിമകൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഹബീബ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന